ഇത്ര നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് മാതാപിതാക്കളോടായിരുന്നു. കുട്ടികളുടെ മാറ്റത്തെക്കുറിച്ചല്ലേ. ഇനി നമ്മൾ സ്വയം മാറുന്നു എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം. കുട്ടികളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കുഞ്ഞു ആവുകളായിരുന്നു അല്ലേ. നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളുടെ ഏറ്റവും വലിയ ശരിയെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ ശരിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് അച്ഛനമ്മമാരുടെ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യുള്ളായിരുന്നു. അങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ അത് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കുറേ നേരം കരയുമായിരുന്നു. കരഞ്ഞ് നമ്മുടെ പേരൻസിനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തിയെടുക്കാനായി ശ്രമിക്കുമായിരുന്നു. എന്നാൽ നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ടാലോ ആ കാര്യം ചെയ്യണ്ട എന്ന് തന്നെ നമ്മൾ കുറച്ച് ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ആ കഥയൊക്കെ മാറി. ഇന്ന് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ പല കുട്ടികളും വീട്ടുകാരോട് ചോദിക്കാതെ പോകാറുണ്ട്. സപ്പോസ് നമ്മൾ പേരൻസിനോട് ചോദിക്കുമ്പോൾ പോകണ്ട എന്ന് നമ്മളോട് പറഞ്ഞാൽ അപ്പോഴേ നമ്മുടെ സ്വഭാവം മാറി, നമ്മുടെ നാഗവല്യായി മാറി, അതെന്താ പോയാൽ എന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങി. നമ്മളൊന്ന് നോക്കിയേ, ഇതിനു മുൻപ് നമ്മുടെ അച്ഛനമ്മമാരിട്ട് തരുന്ന ഡ്രസ്സ്, അവരുടെ സെലക്ഷനിലുള്ള ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തു പോകുന്നത്. എന്നാൽ ഇന്നെങ്ങനെയാണ്? അവരുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, വളരെ പഴഞ്ചനായിട്ട് തോന്നും. എന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതോ അവർക്ക് അംഗീകരിക്കാനേ പറ്റാത്ത ഒരവസ്ഥയായി. പണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുപോലെയായിരുന്നു അല്ലേ. സ്വന്തം മക്കളെ മറ്റുള്ളവരെ കണ്ണ് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണും പുരുകുമൊക്കെ എഴുതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബ്യൂട്ടി സ്പോട്ടൊക്കെ തൊട്ട്, ഞങ്ങളെ നാട്ടിലെ ബ്യൂട്ടി സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്, ഇവിടെ ഒരു പൊട്ടൊക്കെ തൊട്ട് മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന അച്ഛനമ്മമാരുണ്ടായിരുന്നു. അന്ന് അച്ഛനും അമ്മയും കണ്ണും പുരുകയും ഒക്കെ എഴുതി നമ്മളെ കൂടെ കൊണ്ട് നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റി ഫീല് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളത് പേരൻസ് ചില അഭിപ്രായങ്ങൾ പറയുന്നത് പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയായി മാറിയില്ലേ. പണ്ട് പേരൻസ് നമ്മുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ ഒതുക്കി വെച്ച് നന്നായി ചീകിത്തരുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പേരൻസ് കെട്ടിത്തരുന്ന മുടി സ്റ്റൈലൊന്നും നമുക്ക് ഇഷ്ടപ്പെടുക കൂടി ചെയ്യണില്ല. അതുമാത്രമല്ല, നമ്മളുടെ ഹെയർ കട്ട് ആണെങ്കിലും നമ്മുടെ പേരൻസ് നമ്മുടെ ഹെയർ കട്ട് കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. നമ്മൾ കുത്തുമ്മിനാറും താജ്മഹലും ഒക്കെ തലമുടിയിൽ വെച്ച് കെട്ടുമ്പോൾ പേരൻസ് തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇത് എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എന്നുള്ള അവസ്ഥ. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും അന്നും ഇന്നും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ അമ്പരപ്പ് തന്നെയാണ് പലപ്പോഴും പേരൻസിനെ അയ്യോ എൻ്റെ കുട്ടി മാറിപ്പോയി എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, യഥാർത്ഥത്തിൽ മാറ്റം വന്നത് നിങ്ങൾക്കാണോ പേരൻസിനാണോ? നമ്മൾ വിചാരിക്കും എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴേ ആകെ മാറിപ്പോയി. നമ്മൾ ആലോചിച്ചു നോക്കിയേ, കുഞ്ഞുനാളിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയായിരുന്നു. അന്ന് അവർക്ക് നമ്മളെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലായിരുന്നു. എന്നാൽ നമ്മൾ വളർന്നപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഇടം കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നപ്പോൾ, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് പരാതികളായി. ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മാറ്റം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ, ഇപ്പോൾ പഴയതുപോലെയാണോ? നിങ്ങൾക്ക് ദേഷ്യം ഒരുപാട് കൂടിയിട്ടില്ലേ? പലപ്പോഴും വീട്ടിൽ കുറേയേറെ വഴക്കുകൾ ഉണ്ടാവാറുണ്ടല്ലേ. മിക്ക ദിവസങ്ങളിലും പല വീടുകളിലും ഒരുപാട് വഴക്കുകൾ അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം ഒരുപാട് കൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വാശി കൂടിയിട്ടില്ലേ നമുക്ക് ഒരുപാട്? തർക്കുത്തരം പറയുന്ന ഒരു സ്വഭാവം നമുക്ക് ഒരുപാട് വന്നിട്ടില്ലേ? ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെടുത്ത് മാതാപിതാക്കൾ പറയാറുണ്ട്, ഒച്ചത്തിൽ സംസാരിക്കരുത്, ഇങ്ങനെ തർക്കുത്തരം പറയുന്നതൊക്കെ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാന്ന് പറയും. അപ്പോൾ കുട്ടികൾ എന്താ തിരിച്ച് പറയുന്നതെന്ന് അറിയാമോ? നാട്ടുകാർ കേട്ടാൽ എനിക്കെന്താ? അപ്പോൾ അമ്മമാരുടെ അവസ്ഥ എന്താ? നാട്ടുകാർ കേട്ടാൽ നാണം കെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മമാർ സ്വയം ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വേർഡല്ലേ എനിക്കറിയാമെന്നുള്ളത്? പേരൻസ് പറയില്ലേ പരീക്ഷയാ പോയിരുന്ന് പഠിക്ക്, അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? എനിക്കറിയാം. അല്ലെങ്കിൽ രാവിലെ എഴുന്നിട്ട് ട്യൂഷന് പോവാ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ റെഡിയാവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്കറിയാം. ശരിക്കും നമുക്ക് വല്ലതും അറിയാമോ? ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് സംഭവിക്കണേന്ന് അറിയാമോ? ചില കുട്ടികൾ ദേഷ്യം വന്നാൽ എന്തെങ്കിലും കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളയും. നമ്മുടെ ധാരണ എന്താണെന്ന് അറിയാമോ? നമ്മൾ അധ്വാനിച്ച് കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഈ സാധനങ്ങളെന്ന്.
ഒരുപക്ഷെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പല കടവും ഇടവും ഒക്കെ വാങ്ങിച്ചിട്ട് എത്രയോ ദിവസം അധ്വാനിച്ച് അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും യാതൊരു ചമ്മലും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക എറിഞ്ഞങ്ങ് പൊട്ടിക്കുക ഇതൊക്കെ നമ്മളാണ് വാങ്ങിയത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കണില്ല എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് എത്ര വയറപ്പൊഴുക്കി എത്രമാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലേ ഈ സാധനം ഇവിടെ വാങ്ങി വെച്ചിരിക്കണമെന്ന് ചില കുട്ടികളുടെ കുഴപ്പം എന്താണെന്നറിയാമോ മുറിക്കകത്ത് കയറി ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാതിലടച്ച് കുറ്റിട്ട ഒറ്റിരിപ്പാണ് എത്ര വിളിച്ചാലും തുറക്കൂല അച്ഛനും അമ്മയും പേടിക്കും എസ്പെഷ്യലി അമ്മമാരൊക്കെ ചെന്ന് വാതിൽ തട്ടിയിട്ട് വിളിക്കും കുട്ടികൾ വെളിയിലേക്ക് പോലും വരില്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ഒരു ബാബ എന്താ ഈ വീടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് എനിക്കും കൂടെ കുറ്റിയിട്ട് നിൽക്കാം പക്ഷെ പല അച്ഛനമ്മമാരും ആ വീടുണ്ടാക്കിയതിൻ്റെ ലോൺ ഇപ്പോഴും അടച്ചു തീർന്നിട്ടുണ്ടാവില്ല നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ പേരൻസ് നമുക്ക് തരുന്ന ഇത്രയും സർവീസുകൾ അതെല്ലാം അവർ നമുക്ക് തരുന്ന ഔദാര്യമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്താണ് ഇതൊക്കെ എൻ്റെത് മാത്രമാണ് അതുകൊണ്ട് എനിക്കിവിടെ എന്തും കാണിക്കാം എന്നുള്ളൊരു നിലയിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ ആ മാറ്റം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറയണേ ഒരുപക്ഷെ നമ്മൾ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് പക്ഷേ ഇതൊക്കെ അവരോട് നമ്മൾ കാണിക്കുമ്പോൾ ഇത് അവരെ എങ്ങനെ വേദനിപ്പിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാറില്ല കാരണം ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാത്രമാണ് വലുത് അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച മാറ്റം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടായി ദേഷ്യം കൂടി വാശി കൂടി തർക്കുത്തരം പറയാൻ തുടങ്ങി പിന്നെ നമ്മുടെ വീട്ടിലെ ആളുകളൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ ഒന്ന് കാണാൻ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ അവർ വരുന്നതിന് ഞാനെന്തിനാ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷെ കുഞ്ഞുനാളിൽ അങ്ങനെയല്ല വീട്ടുകാരിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കുന്തിച്ച് കുന്തിച്ച് നമ്മൾ അവരുടെയൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല ആക്ടിവിറ്റീസൊക്കെ കാണിച്ച് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കാണിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ ആ സ്വഭാവം മാറി അതുപോലെ നമ്മുടെ വീട്ടുകാർ വെളിയിലൊക്കെ പോകാൻ നമ്മളെന്ന് കമ്പനിക്ക് വിളിച്ചാൽ നമ്മൾ കൂടെ പോവോ പണ്ടാണെങ്കിലോ എവിടെ പോയാലും ഞാനും വരട്ടെ ഞാനും വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇപ്പോൾ എന്ത് മാറ്റം വന്നു എവിടെ വിളിച്ചാലും പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാനങ്ങ് വരുന്നില്ല നിങ്ങൾ വേണമെങ്കിലും പൊയ്ക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇനി പഠനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അത് പറയാത്തതാണ് സിറ്റുവേഷൻ യാതൊരു കോൺസെൻട്രേഷനും ഇല്ല യാതൊരു ഓർമ്മയില്ല പലപ്പോഴും സ്കൂളിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്കൊരു ബോധമില്ലാത്തൊരു അവസ്ഥയാണ് കാരണം ബുക്കൊക്കെ തുറന്നാൽ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലേക്ക് അവസ്ഥ എന്താ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന പോലെയാ ബുക്കിലോട്ട് നോക്കിയിരിക്കുന്ന കാണാം പിന്നെ നമ്മൾ നേരെ പറന്നിറങ്ങുന്നത് ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയൊക്കെ എങ്ങനെയൊക്കെയോ ഒക്കെ പറന്ന് നടക്കുന്നതായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുക്കിലുള്ള ഒരു കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി ആൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളോടും പെൺകുട്ടികളെ സംബന്ധിച്ച് ആൺകുട്ടികളോടും ഒരു ഇഷ്ടം അടുപ്പം ഒക്കെ തോന്നാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ ഒരു ചടങ്ങാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെ ഇങ്ങനെ വിളിക്കും കുറേ വിട്ട് വിളിച്ചു കഴിയുമ്പോഴായിരിക്കും പെൺകുട്ടികളൊക്കെ താഴെ അല്ലെങ്കിൽ അമ്മ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നിടത്തേക്ക് വരിക എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ഭക്ഷണം ഒന്നും കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് ചാടി ഇറങ്ങിപ്പോകും പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നതിന് മുമ്പ് സമയമില്ല എന്ന് പറഞ്ഞ് ചാടിപ്പോകുന്ന നമ്മൾ കുറച്ച് സമയം മുമ്പ് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ എത്രയോ മണിക്കൂറുകൾ തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ ലുക്ക് നോക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഭക്ഷണം വേണ്ട എന്ന് കരുതി ഇറങ്ങിപ്പോകുമ്പോൾ വെളുപ്പാക്കാലത്ത് എത്ര തണുപ്പായാലും എത്ര ശരീരത്തിന് സുഖമില്ലെങ്കിലും ഒക്കെ അതെല്ലാം അവഗണിച്ച് നമുക്ക് വേണ്ടി രാവിലെ മുതൽ ഭക്ഷണം തയ്യാറാക്കി വെക്കുന്ന അമ്മയുടെ അധ്വാനം പോലും നമ്മൾ മറന്നിട്ട് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകുമ്പോൾ നമ്മളുടെ അമ്മയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റിയും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ എത്രയെത്ര മാറ്റങ്ങളാണ് ഇതിനെല്ലാം ഉപരി നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെക്കാളും ഇമ്പോർട്ടൻസിൽ ഫ്രണ്ട്സിനെ കരുതുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കി ഇതേ മാറ്റങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സിനുമുണ്ട് അപ്പോൾ ഈ മാറ്റത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരേ കാറ്റഗറിയിൽ പെട്ടവരായതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒരുപോലെ തന്നെയായിരിക്കും ഈ ഒരുപോലെയുള്ള അഭിപ്രായങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ തന്നെ ശരി തെറ്റ് ഏതാണ് എന്ന് തിരിച്ചറിയുന്നതിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ശരി കാരണം നമുക്കറിയാലോ ഈ പ്രായത്തിൽ നമുക്ക് ചില ഇഷ്ടങ്ങളും അട്രാക്ഷൻസും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളുടെ കൂട്ടുകാരൊക്കെ കൂടുതലും നമ്മളോട് പറയണേ എന്താ നമുക്കൊരു ഒരു പയ്യൻ നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരാളോട് അങ്ങോട്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നല്ലത് ചീത്തയും പറയുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല
ഒരു അഞ്ച് കുട്ടികൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നാല് പേർക്ക് ലൈൻ ഉണ്ട്, അഞ്ചാമത്തെ ആളിന് ലൈൻ ഇല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താടി ലൈൻ ഇല്ലാത്ത, നീ പോയി ആ ചെറുക്കനോട് ഇഷ്ടമാണെന്ന് പറയണി എന്ന് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ പോലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കുട്ടികളും തീർച്ചയായും മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇന്നിവിടെ സംസാരിച്ചത് രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന്, കുട്ടികളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റത്തോടൊപ്പം തന്നെ അവരുടെ മാനസികമായ മാറ്റങ്ങളും മാതാപിതാക്കൾ തിരിച്ചറിയണം എന്നുള്ളതിനെ കുറിച്ചും, ശരീരത്തിന്റെ വളർച്ചയെ പോലെ മനസ്സിന്റെ വളർച്ച തിരിച്ചറിയുമ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നും പേരൻസിനോട് പറഞ്ഞു. അതുപോലെ കുട്ടികളോട് പറഞ്ഞത് നമ്മളുടെ മാറ്റം സ്വയം നമ്മളും തിരിച്ചറിയണം. കാരണം എല്ലാ മനുഷ്യനും ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്ന കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാത്തതായിരിക്കാം. അതുപോലെ മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നില്ലായിരിക്കും. ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള സമയമാണ്. നിങ്ങൾ നല്ല രീതിയിൽ കൗമാരത്തെ എൻജോയ് ചെയ്യണം, നല്ല രീതിയിൽ സൗഹൃദങ്ങളെ ഉപയോഗിക്കണം, നല്ല രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കണം. പക്ഷേ എപ്പോഴും മറക്കരുതാത്ത ഒരു കാര്യം മാത്രമുണ്ട്, നമ്മുടെ നാട്ടിൽ പോലീസുകാരുള്ളത് കൊണ്ട് മാത്രമാണ് ക്രമസമാധാനം നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആർക്കും ആരുടെ വീട്ടിലും എപ്പോഴും കയറാം, എന്ത് വേണമെങ്കിലും മോഷ്ടിക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ എപ്പോഴും നമ്മളുടെ ഗാർഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മുടെ ചുറ്റിനും നിൽക്കുമ്പോൾ അവരൊരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കാനല്ല ജീവിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരുടെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലും ഒന്നുകിൽ വേലിക്കെട്ടുകളോ മതിൽക്കെട്ടുകളോ ഒക്കെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേലികളും മതിലുകളും ഒക്കെ വീട്ടിൽ വെക്കുന്നത്? നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, അൽമാര, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൈയും കാലും വെച്ചിട്ട് ഈ മതിലിൽ കൂടെ ചാടി വെളിയിൽ പോകുമെന്ന് കരുതിയിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഈ മതിലുകൾ കെട്ടുന്നത് നമ്മളുടെ ജീവിതത്തിൽ ആയുഷ്കാലത്തിൽ നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന വിലപ്പെട്ട സാധനങ്ങൾ വീട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുമ്പോൾ പുറത്തുള്ളവർ വന്ന് കട്ടെടുത്തു കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ ജീവിതത്തിൽ അനേകായിരം മതിലുകൾ നോ 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 എന്ന് പറഞ്ഞ് ഒരു വലിയ മതിൽക്കെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളെന്ന് പറയുന്ന കുട്ടിയോട് സ്നേഹമോ ഇഷ്ടമോ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളായ അവരുടെ മക്കളെ പുറത്തുള്ള ഈ ഒരു സമൂഹം, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ഒരു സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള ആ സമൂഹം വന്ന് നിങ്ങളെ ഒരു രീതിയിലും നശിപ്പിച്ചു കൊണ്ട് പോവാതിരിക്കുവാൻ, നിങ്ങളെ നഷ്ടപ്പെടുത്തി കൊണ്ട് പോവാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് അച്ഛനമ്മമാർ അനേകായിരം നോകൾ കൊണ്ട് ഒരുപാട് ബൗണ്ടറീസും റെസ്ട്രിക്ഷനും കൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരുന്നത്. അതൊരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിങ്ങൾ കരുതരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു 3 വയസ്സുള്ള സമയത്തൊക്കെ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഒരു തീ പിടിക്കാനായിട്ട്, തീ കത്തി നിൽക്കുന്ന തീയിലേക്ക് കൈയെടുത്ത് വെക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ പിടിച്ചു മാറ്റും. അപ്പോൾ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? കുട്ടി നമ്മളെ ഇടിക്കുകയും വാശി കാണിക്കുകയും ചിണങ്ങുകയും ഒക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? ആ തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് ആ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ കൊച്ചു 3 വയസ്സുള്ള കുഞ്ഞിന് ആ തീയുടെ ഡെപ്ത് എന്താണ്, അതിൻ്റെ അപകടം എന്താണ് എന്നറിയാത്തതുപോലെ ഇത്രയേറെ ലോകം കണ്ട നമ്മുടെ പേരൻസിന് മുമ്പിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ പല അപകടങ്ങളിലേക്കും ചെന്ന് പോകാനായി, ചെന്ന് ചാടാനായി ശ്രമിക്കുമ്പോൾ ആ കുട്ടിയെ നമ്മൾ പിടിച്ചു മാറ്റുന്നത് പോലെ നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ പുറകിലേക്ക് പിടിച്ചു വലിക്കും. അത് നിങ്ങൾ അപകടത്തിൽ വീഴാതിരിക്കാൻ മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ നമ്മളുടെ കൗമാരം വളരെ ആഘോഷകരമായി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. കൗമാരത്തെ ആസ്വദിക്കും, എന്നാൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ശ്രമിക്കും.